പിന്നെ ഇവിടെ നമുക്ക് ഡാർക്ക് മഞ്ഞ കളറോ അല്ലെങ്കിൽ സെയിം ഈ മഞ്ഞ ആയാലും മതി, വെക്കണമെന്നില്ല, ഈ മഞ്ഞ ആയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ ഡാർക്ക് മഞ്ഞ ഒരു മഞ്ഞയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അതിലേക്ക് ഞാനിതിങ്ങനെ തേച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇതേപോലെ കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ, തേച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തത്. ഇത് എങ്ങനെ എടുത്തത്, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ മഞ്ഞ ഡാർക്ക് മഞ്ഞ കളറ്, ഇതേപോലെ 1 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു പീസ് വേണം. ഈ റോസ് നമ്മൾ, ഞാൻ ഈ റോസ് കളറാണ് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് റോസ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലുള്ള പീസുകൾ രണ്ടായിട്ട് നമ്മൾ, ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തു. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് പോവാത്ത വിധത്തിൽ നമ്മൾ വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതേപോലെ നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോസ് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കുക, മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഇതാ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തു. മടക്കി കൊടുത്തതിന് ശേഷം അതിങ്ങനെ മടക്കിയില്ലേലും, ഒന്ന് മടക്കിയില്ലേലും, ഇത് കട്ട് ചെയ്ത പോലെ അല്ല കേട്ടോ വെട്ടുന്നത്, ഇച്ചിരി ഒരു മാറ്റമുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതാ ഇങ്ങനെ കോണായിട്ട് കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മറ്റേത് ചുമ്മാ കരി രൂന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമായിരുന്നു. ഇത് ഞാനിതാ ഈ റോസ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കോണായിട്ട് കോണായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അതേപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതാ ഒരു നൂൽക്കമ്പി എടുത്ത് നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. എല്ലാ പ്രാവശ്യവും ഞാൻ ഇതേപോലെ പറയുന്നതാണ്, നൂൽക്കമ്പിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗണ് ഉപയോഗിച്ച്, അല്ല ഫെവി ബോണ്ടോ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഫെവി ബോണ്ടാണ് കേട്ടോ തൂത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ അതനുസരിച്ച് അത് തൂത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏതാണ് ഒട്ടാനുള്ളത്, ഒട്ടാൻ എളുപ്പം, നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ നൂൽക്കമ്പിയിലേക്ക് ഈ ആദ്യത്തേത് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം. ഇതേപോലെ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചുറ്റുന്ന അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ലതാണ്, നന്നായിട്ട് ചുറ്റിയിരിക്കത്തുള്ളൂ. ഇതേപോലെ ഒന്ന് നല്ല ടൈറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതൊപ്പം തന്നെ ചുറ്റണം കേട്ടോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറി പോകരുത്. ഇത് ഒരേപോലെ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഒരേപോലെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതൊന്ന് ഇത് ഇത്ര നീളം നമുക്ക് വേണ്ട, നമുക്ക് ചുറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ചെയ്തത്. ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ എടുത്ത് ചുറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് മാറ്റിക്കളയുക, കട്ട് ചെയ്ത് കളയുക. ഇത്രയും മതി നമുക്ക്, നമുക്കൊരു അല്പം ഇത്രയും മതി കണ്ടോ. ഇതേപോലെ നമ്മൾ ചുറ്റിയെടുക്കുക കേട്ടോ, എല്ലാം ഒരുപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഇത് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇത് ഈ ഇങ്ങനെ ചെയ്തേക്കുന്നതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പശ, പശ തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കാം. ഒപ്പം തന്നെ വേണം കേട്ടോ, ഇത് മാറിപ്പോകാത്ത വിധത്തിൽ ഒപ്പം തന്നെ വേണം ഇത് ചുറ്റി കൊടുക്കാനായിട്ട് കേട്ടോ.
They bole, open the ne, they bole, passavich out teacher, Namki de bole in a chitty chitty kurkana. In a passavich the tooth in a session matre, dotica volota. Yanither Ningla cancer no matruli, they bole passavich the echa uticherka. I session the well lane, yan other bole than ed theta, in the atreola vidi than ed the session on the cutty the goodquana. They bole than ning in a chirich, yanning in the cutty and top. Chirich cuttya. அது நமக்கு இதிலேக்கு ஈ மஞ்ச ஈ ரோஸ் ஒட்டிச்சேன்ட பிறகு நமக்கு வெள்ளையும் கூட ஒன்று ஒட்டிச்சு கொடுக்கா ட்டோ வெள்ளையும் அதே நீளத்தில் தான் எடுக்கணும் வீதி நமக்கு குறச்சு ചെറുതായിട്ട് வீதி மதியன்னுണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് வீதி எடுக்க അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തു കളഞ്ഞാലും മതി ട്ടോ അങ്ങനെ ഇതേപോലെ ഇങ്ങനെ തന്നെ എടുക്ക ഇങ്ങനെ തന്നെ കട്ട് ചെയ്തു എടുക്ക ഇതേപോലെ കണ്ടോ അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്ക ഇനി ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഫെവി ബോണ്ട് ഉപയോഗിച്ചോ ഗ്ലോ ഗൺ ഉപയോഗിച്ചോ ഒന്ന് ചുറ്റി ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം കേട്ടോ ഇനി ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഫെവി ബോണ്ട് ഒന്ന് തൂത്ത് കൊടുക്കണം ഫെവി ബോണ്ടോ ഗ്ലോ ഗണ്ണോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കുക കാരണം കമ്പിയെല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിട്ടിരിക്കാനാണ് നമ്മൾ നൂലൊന്നും ഉപയോഗിച്ച് കെട്ടുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് പശ തൂത്ത് കൊടുക്കുക കേട്ടോ നൂലൊന്നും ഉപയോഗിച്ച് കെട്ടാത്തത് കൊണ്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് പശ തൂത്ത് ഒന്ന് കൊടുക്കുക ഇതേപോലെ എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ടല്ലോ ആറ് പീസുകൾ ആറ് പീസ് ഇതേപോലെ എടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ അളവുകളും ഞാൻ കാണിച്ചു തരാം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാനിതാ ഇതേപോലെ റോസ് തന്നെ ചെയ്തിരിക്കുന്നതാണ് അത് ഞാനൊരു 8 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലും ഉള്ള ഒരു പീസാണ് ആദ്യം ഞാൻ എടുക്കുന്നത് 8 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കിതിപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താലും മതി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ തേച്ചതിന് ശേഷം നിങ്ങൾ എടുത്താലും മതി കേട്ടോ 8 ഇഞ്ച് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 8 ഇഞ്ച് നമുക്ക് കിട്ടണം അതേപോലെ നമ്മൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു പീസ് ആദ്യം എടുക്കുക കണ്ടോ 8 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുമുള്ള ഒരു പീസ് എടുത്തു അതുപോലെ തന്നെ അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ച് നീളത്തിലും 8.5 ഇഞ്ച് വീതിയിലുമുള്ള അടുത്ത പീസ് എടുത്തു ഇതായി 8.5 ഇഞ്ച് നീളത്തിലും 8.5 ഇഞ്ച് വീതിയിലുമുള്ള ഒരു പീസാണ് അടുത്ത പീസ് എടുക്കുന്നത് ഓരോന്നും 1.5 ഇഞ്ച് വീതം വെച്ച് നമുക്ക് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ അടുത്തത് നമ്മൾ എടുക്കുന്നത് ഈ വെള്ളയും ഇതുമായിട്ടുള്ളത് 9 ഇഞ്ച് നീളത്തിലുള്ളതാണ് കേട്ടോ ഇത് രണ്ടും 9 ഇഞ്ച് നീളത്തിലുള്ള പീസുകളാണ് നമ്മൾ എടുക്കുന്നത് ഇത് 10 ഇഞ്ച് 9.5 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് 9 ഇഞ്ച് നീളത്തിലുള്ള 9.5 ഇഞ്ച് നീളത്തിലുള്ള പീസുകളായിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഇത്രയും പീസുകൾ നമുക്ക് എടുത്ത് നമുക്ക് ഉണ്ടാക്കാം ആദ്യം നമ്മൾ എടുക്കുന്ന ചെറിയ പീസാണ് കേട്ടോ ചെറിയ പീസ് ഇങ്ങനെ എടുത്തു ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഒപ്പം തന്നെ മടക്കണം കേട്ടോ ഒരേപോലെ തന്നെ നമ്മൾ മടക്കിയെടുത്തു ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് മടക്കി ഇതിപ്പോൾ അത് ഇങ്ങനെ കോണായിട്ട് നമുക്ക് കിട്ടിയല്ലോ അതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇതേപോലെ കോണായിട്ട് ഒന്ന് മടക്കിയെടുക്കുക ഇതിൻ്റെ എല്ലാം നമ്മൾ ഇതേപോലെ കോണായിട്ട് മടക്കിയെടുക്കുക ഇതാ ഇതേപോലെ കോണായിട്ട് മടക്കിയെടുത്തത് നമുക്കിങ്ങനെ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ വിടർന്ന് കിട്ടും ഇങ്ങനെ കിട്ടും കണ്ടോ ഇങ്ങനെ കിട്ടും അതിനുശേഷം ഈ പെറ്റലുകളെല്ലാം കുറച്ചും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതാ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ പെറ്റലുകളെല്ലാം നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ഇല്ലാത്തത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഷേപ്പ് ഇല്ലാത്തതായിട്ട് ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മടക്കി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് ചൂടാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു നമ്മൾ ഓരോ പെറ്റലുകളും തമ്മിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുക ആദ്യം ഒരു പെറ്റ ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇതുണ്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഇതേ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാക്കി കൊടുക്കുക കട്ട് ചെയ്തിടം വരെ മതി കേട്ടോ അതിൻ്റെ മേളിലേക്ക് ചെയ്യരുത് അങ്ങനെ ഓരോ പെറ്റലുകളും ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കാം
The lam yani devala chudaki, the side limotam yani devala, devala and ella side in yani devala chudaki at the kiana. I nishada, number eating in a loading in a low, east side chudaga the rikinado, in a on the chingina or the other east side little tadipo and the rikino. Add the lake numbering in the aki kuruka, upper the ing in a kitto, in a kitty any session number over a petalum, the ing in a kayingunda, padaking in the carnichuduka, upper the vola, I could take a valanjavalanjing to. Depole, Naki Guruka, Utri Shakti Valikida, one chamber clear pota, plasticale. Upper cher dieting in a Thala Velangunda, cher dieting in the Kanchuka, upper the under Idebole, Namkaga take a madangi madangi kitu. Angane ella petalum, R petalum, Idebola than ne cut either the cut off. Debola than ne cut either the cut. The Lanyani Debola accuated under. And Namuk the either on the Kayagon to the Padakin and Vedarti Kurka, in the Vedarti Kurta initiation. Either Namuk Glugan Tutha initiation, Glugan of Heavy Bonda Tutha initiation, Namukizu Notichurkana. And when it is Adi, the Velagan Heavy Bonda Tutha initiation, either Kambia and Law, Kambia Kota Kutti, Ninimo Kati, the Vale, Naki Kurka, the Vale Utichurka. The la, Namuki devale, and the Oticho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 t
വെള്ളയും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് വെള്ളയും കൂടെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് പച്ചയും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ പച്ചയും കൂടെ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ. നല്ല ഭംഗിയുള്ള താമരപ്പൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല കണ്ടോ. എന്ത് രസമെന്ന് നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ മാത്രം മതി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മൂന്ന് പെറ്റലുകൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് പേപ്പർ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചതിന് ശേഷം കുറച്ച് പേപ്പർ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ടിഷ്യൂ പേപ്പർ ആയാലും അതേ കേട്ടോ, ന്യൂസ് പേപ്പർ ടിഷ്യൂ പേപ്പർ എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേൽവശത്തായിട്ട് നമ്മളൊരു റോസ് കളറ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് മാറിപ്പോ റോസ് കളറിൽ എന്തെങ്കിലും കൊണ്ട് കവർ കൊണ്ടൊന്ന് പൊതിഞ്ഞാലും മതി കേട്ടോ. ഒന്ന് പൊതിഞ്ഞ് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് പൊതിഞ്ഞ്, കാരണം ന്യൂസ് പേപ്പർ കാണരുതല്ലോ, അതുകൊണ്ട് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ഒന്നെടുക്കാം. ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരെണ്ണം ഒരു ഒരു ഫ്ലവർ ഉണ്ടാക്കിയത് ഒരു പെറ്റൽ നമ്മൾ ഇതിലേക്ക് ഒന്ന് തൂത്ത് കൊടുത്ത് നമുക്കിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞ് കൊടുക്കാം. ആദ്യത്തെ പെറ്റലുകൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞെടുക്കാം. ഇതെല്ലാം ഗ്ലൂ ഗണ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. അങ്ങനെ മൂന്നെണ്ണം മതി കേട്ടോ. ഇതിപ്പോൾ ഒട്ടിക്കാനായിട്ട് മുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് മൂന്നെണ്ണം മതി. ആ മൂന്നെണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഓരോന്നും നമ്മൾ ഓരോ പെറ്റലുകളും ഇങ്ങനെ എടുത്തുനിന്ന് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുക്കാം. അല്ല, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അവസാനം നമ്മൾ ഗ്രീൻ കളറിലെ ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്ന് ഇത്രയും മതി കേട്ടോ. ഇത്രയുള്ള ഒരു മുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റും അല്ലെങ്കിൽ കവർ ചുറ്റും വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് അതിൻ്റെ ചുറ്റാനായിട്ട് ഞാൻ ഇതേപോലെ ഗ്രീൻ കളറിലെ പേപ്പർ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നൊരു ട്യൂബ് പോലെ ആക്കി അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ്. നമ്മുടെ താമരയുടെ പൂ തണ്ടിനൊക്കെ ഇച്ചിരി വലിപ്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനത്തെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ ട്യൂബ് പോലെ ആക്കിയതിന് ശേഷം ഗ്രീൻ കളറിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടേപ്പ് ചുറ്റും ഒക്കെ ഗ്രീൻ ടേപ്പ് ചുറ്റും ഇതില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയാലും മതി കേട്ടോ. ഇതേപോലെ റോള് പോലെ ആക്കി ഇങ്ങനെ ട്യൂബ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇതേപോലെ പൂക്കളും മൊട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ലീഫ് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ
ഇതിനു മുന്നേ ഉള്ള പല വീഡിയോകളിലും താമരയുടെ അമ്പലിൻ്റെയൊക്കെ ലീഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതേപോലെ നമ്മൾക്ക് ഇതേപോലെ താമര പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട്. എന്ത് രസമാണെന്ന് നോക്കി, നമ്മളിതെല്ലാം വലിച്ചെറിഞ്ഞ് കളയുകയാണ്. കളയാതെ നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള താമര പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ. താങ്ക് യു.